ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രീ ഫയറിലെ ബോംബ് സ്ക്വാഡ് എന്ന മാപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണുക, ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും കാണുക. അതിനു മുമ്പ് എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഈ ബോംബ് സ്ക്വാഡ് എന്ന മാപ്പ് എപ്പോഴും വരുന്നതല്ല. ഇത് റാമ്പേജ് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ ബോംബ് സ്ക്വാഡ് ഓപ്പൺ ആകത്തുള്ളൂ. അതിനകത്ത് നമുക്ക് രണ്ട് ടീമേ ഉള്ളൂ, നമ്മളും ഒന്ന് വേറെ എതിർ ടീമും. അപ്പോൾ നമുക്ക് ഇനി മാച്ചിലിട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് മാപ്പിൽ മാച്ചിൽ നമ്മൾ ഡിഫൻസ് ഒഫൻസാണ്. അപ്പോൾ നമ്മളാണ് ബോംബ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നല്ലൊരു ഗണ്ണും നിങ്ങൾ ചൂസ് ചെയ്യുക. സ്കോപ്പ് വേണമെങ്കിൽ സ്കോപ്പ് മേടിക്കിട്ട് ചൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ചൂസ് ചെയ്യാനുള്ളത് ലാൻഡ് മെയിനാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതിലിപ്പം പർച്ചേസ് ചെയ്യാൻ ക്യാഷ് എത്തണം ഞാൻ വാങ്ങിക്കാത്തത്. നിങ്ങൾ ഒഫൻസ് ആകുമ്പോൾ നിങ്ങളാണ് ബോംബ് സെറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾ രണ്ട് ലാൻഡ് മെയിനെ സൂക്ഷിച്ച് വയ്ക്കുക, വാങ്ങിച്ച് വയ്ക്കുക. കാരണം ലാൻഡ് മെയിൻ പിന്നീട് എവിടെ വേണം ആവശ്യം വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക. എല്ലാ മാപ്പിലും നമുക്കിപ്പം രണ്ട് പൊസിഷനും കാണാം ബോംബ് സെറ്റ് ചെയ്യാം, ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. അപ്പോൾ നമ്മളിപ്പം സെറ്റ് ചെയ്യാൻ പോകുന്നത് എയിലോട്ടാണ് ബോംബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി എങ്ങനെയാണ് ബോംബ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. പിന്നെ ആർമിങ്ങിന് സമയം മോളിൽ കാണിക്കും. അപ്പോൾ ആ സമയത്തിൽ നിങ്ങൾ ബോംബ് സെറ്റ് ചെയ്യണം. ആൻ്റെ ടീം ഇപ്പോൾ ബോംബ് ആം ചെയ്ത് കഴിഞ്ഞു. ബോംബ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാപ്പിൽ റെഡ് കളർ കാണിക്കും. മുമ്പ് അത് കാണിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിന് ശേഷം, ഇപ്പം കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം ഈ ഇതിൽ മാപ്പിൽ ബോംബ് വരുമ്പോൾ മാപ്പിൽ ഇത് റെഡ് കളറിൽ കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബോംബ് ആർമി ആയിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ ബോംബ് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ബോംബ് ആരും ഡിഫ്യൂസ് ചെയ്താൽ കൂടി നോക്കണം. അതുപോലെ തന്നെ ആ സമയം വരെ നിങ്ങൾ ടീമിനുള്ള എല്ലാവരും ജീവനോടെ ഇരിക്കാനും നോക്കണം. അവർ രണ്ടുപേരാണ് ബാക്കിയുള്ളത്. അപ്പം അവരെ ആളുകൾ ഡിഫ്യൂസ് ചെയ്യാൻ നോക്കണം എല്ലാവരും. അതിൽ കില്ലെടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കരുത്, ബോംബ് ഡിഫ്യൂസ് ആയാതെ നോക്കണം. നിങ്ങളാണ് ഒഫൻസ് ആണെങ്കിൽ. നമുക്കിനി അടുത്ത സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ബിഗിനേഴ്സ് വീഡിയോ മുഴുവനും കാണുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി മാച്ചിലോട്ട് പോവാം. സ്കോപ്പ് വേണമെങ്കിൽ സ്കോപ്പൊക്കെ ചൂസ് ചെയ്യുക. ലാൻഡ് മെയിൻ നിർബന്ധമായിട്ട് വാങ്ങിയാണ്. കാരണം ബോംബ് സെറ്റ് ചെയ്തതിന് ശേഷം ലാൻഡ് മെയിൻ ഉണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിമി ഒന്ന് ഡിഫ്യൂസ് ചെയ്ത സമയത്ത് ഒരു നോക്കാം. അപ്പോൾ അപ്പോൾ നമുക്ക് അവരെ അതുവഴി പെട്ടെന്ന് നോക്കി ചെയ്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗ്ലൂ വാൾ വാങ്ങിക്കുക, അതും അതുപോലെ ഒരു ട്രിക്കാണ്. ലാൻഡ് മെയിൻറ്റനേഷൻ ഗ്ലൂ വാൾ സെറ്റ് ചുറ്റും റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ബിയിലാണ് ബോംബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറെ ട്രിക്ക് എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഈ ബോംബ് സ്ക്വാഡ് കളിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങളെല്ലാവരെയും ആദ്യമേ എനിമീസിൽ തന്നെ കില്ലെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ അവരെ ശ്രദ്ധ തിരിക്കാൻ നോക്കുക. ശ്രദ്ധ തിരിക്കാൻ നോക്കിയ ശേഷം ഒരാളെ മാത്രം പോയി ബോംബ് സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഈ കഴിഞ്ഞ റൗണ്ടിൽ നമ്മളാണ് ജയിച്ചത്. ഇപ്പോൾ രണ്ട് റൗണ്ട് നമ്മൾ ജയിച്ചിരിക്കുന്നു. ആരാണോ ഫസ്റ്റ് നാല് റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗണ്ണൊക്കെ ചൂസ് ചെയ്യുക. അപ്പം അയക്കാനൊന്നും ചാൻസ് തോന്നുന്നു. നമുക്ക് നോക്കാം ആരോടെ ചൂസ് ചെയ്യുന്നത് ബോംബ് വയ്ക്കാം.
റൗണ്ട് ത്രീ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അല്ലെങ്കിൽ കാണി ചൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഡിഫൻസാണ്. അപ്പോൾ ഡിഫൻസ് ആകുമ്പോൾ നിങ്ങൾ ഷോർട്ട് ഗൺ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഡിഫൻസ് ആകുമ്പോൾ നിങ്ങളാണ് ഒഫൻസ് ആകുന്ന സമയത്ത്, അതായത് നിങ്ങളെ കയ്യിലാണ് ബോംബെങ്കിൽ നിങ്ങൾ ആദ്യം രണ്ട് മൂന്ന് ലാൻഡ് മൈൻ വാങ്ങിച്ച കയ്യിൽ വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലൂ വാളും ആ ഗണ്ണ് വാങ്ങി ചൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അതൊരു ട്രിക്കുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ ഇതിൽ ബോംബ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നിങ്ങൾ ലാൻഡ് മൈൻ സെറ്റ് ചെയ്ത് വയ്ക്കുക. ലാൻഡ് മൈൻ സെറ്റ് ചെയ്തതിന് ശേഷം ഗ്ലൂ വാള് അതിൻ്റെ ചുള്ളത്ത് ഫുറ്റ് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ബോംബ് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും അടുത്തിരിക്കരുത്, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം നിൽക്കാം. ഇനി എങ്ങനെയാണ് ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. അതായത് ഡിഫ്യൂസ് ബോംബ് എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഡിഫ്യൂസ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ ആ സമയത്ത് എനിമീസ് വരുന്നതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബിഗിനേഴ്സിന് മനസ്സിലാകാനാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്.